വെൽക്കം ബാക്ക് ട്രംപ് ആൻഡ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, കാഷ്ടം. ചെകുത്താന്റെ കാഷ്ടം കേട്ടിട്ടുണ്ടോ? കായത്തിന് പറയുന്നതാണ് ചെകുത്താന്റെ കാഷ്ടം, അതാണ് കായ. ആ കായാണ് നമ്മളിന്ന് സാമ്പാറിലും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല സ്മെല്ല, അതാണ് നമ്മള്. അതുപോലെ മറ്റൊരു കാര്യം ഈ കാഷ്ടം എന്ന് പറഞ്ഞില്ലേ, ചെകുത്താന്റെ കാഷ്ടം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാവരും കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നവർ, കാപ്പി ചായ എന്നൊക്കെ കുടിക്കുന്നവരാണ്. അതേപോലെ ഒരു കാപ്പിയെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, കാപ്പിപ്പൊടി. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് അപ്പം എത്തും. അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ പോകാം. ഒരു കിലോ കാപ്പിക്ക് എന്താ വില? അല്ലെ കാപ്പിപ്പൊടിക്ക് 100-300 രൂപയൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ. ചായക്കാണെങ്കിൽ കാപ്പിക്കൊക്കെ 10 രൂപ കാര്യങ്ങളൊക്കെ, ചായ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാപ്പി കുടിക്കുകയാണെങ്കിൽ 300 രൂപയൊക്കെ മാക്സിമം, അല്ലെങ്കിൽ 500 രൂപ വരും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പികളിലൊന്നാണ് കോപ്പി ലുവാക്ക്. കേട്ടിട്ടുണ്ടോ കോപ്പി ലുവാക്ക്? കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കോപ്പി ലുവാക്ക്? കേട്ടിട്ടില്ല, വഴി ഉണ്ടാവില്ല. അത് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു കാപ്പി പൊടിയാണ് കോപ്പി ലുവാക്ക്. ഇതിൻ്റെ റേറ്റ് അതെ നിങ്ങൾ ഞെട്ടും, 1 കിലോ അങ്ങനെ ഉണ്ട് 10,000 something വില. 1 കിലോ കോപ്പി ലുവാക്ക് കാപ്പി പിടിക്ക് 10,000 രൂപ. എത്ര ചായ ഉണ്ടാക്കി കുടിക്കാൻ നമുക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ? ഈ മാസമാണെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം, ലാവിഷായിട്ട് നമ്മൾ വാങ്ങുന്ന ഹൈ ബ്രാൻഡ് കൂടെ കിട്ടുന്നത്. അങ്ങനെ ആ കോപ്പി ലുവാക്കിനെ കുറിച്ചാണ് എന്ന് പറയുന്നത്. എന്താണെന്നറിയണ്ട്, ഇത്ര വില 10,000 രൂപയ്ക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊരു പ്രത്യേകത? അതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞത്, തന്റെ കഷ്ടം കാര്യം. അതേപറ്റിയാണ് നമ്മൾ, അത് അതൊക്കെയൊരു ബന്ധമുള്ള ഒരു കാര്യം. ഇത്രയും വില വരുന്ന ഈ കാപ്പിക്കുരു എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാം, അല്ലെങ്കിൽ എങ്ങനെ കിട്ടണമെന്ന് അറിയാം. വെരിക്കുന്നു കേട്ടിട്ടുണ്ടോ? വെരിക്ക് തൊലിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ വെരിക്ക് ഒരു ജീവിയാണ്. ഈ വെരിക്ക് ഈ കാപ്പിക്കുരു ഇല്ലേ, കാപ്പിക്കുരു അത് തിന്നുകയും പക്ഷെ അത് ദഹിക്കാതെ അതിൻ്റെ വിസർജ്യം അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കോപ്പി ലുവാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാപ്പി പൊടി ഉണ്ടാക്കുന്നത്. അതായത് ഈ കാപ്പിക്കുരു വെരിക്ക് തിന്നും, എന്നിട്ട് അത് ദഹിക്കില്ല, എന്നിട്ട് വിസർജിക്കും. വിസർജിക്കുമ്പോൾ അത് ഉണക്കി പൊടിക്കും, എന്നിട്ട് അതങ്ങനെ പാലിട്ട് കലക്കും, പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് അങ്ങോട്ട് തരും. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ സാധനമാണ് ചായ. ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചവരും പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത്ര സൂപ്പറാണ്, വളരെ ഹൈ കോസ്റ്റ് ആണ്. നമുക്കൊന്ന് താങ്ങനെ ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ ഇവിടെ സാധാരണ ചായ 10 രൂപ, മാക്സിമം 15-20 രൂപ കഴിക്കാം. പക്ഷെ ഇതിന് ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ വളരെ കോസ്റ്റ്ലി ആണ്. 1 കിലോ തന്നെ 10,000 something rupees വരുന്നുണ്ട്. ഇതിനിപ്പോ ചില രാജ്യങ്ങളില്, വടക്കൻ തിമൂർ, ആഫ്രിക്ക അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിലൊക്കെ ഇവരിങ്ങനെ ഇവർ വളർത്തും, കൂട്ടിലിട്ട് വളർത്തും. ഇതേപോലെ ഇത് കാപ്പിക്കുരു തിന്നാൻ കൊടുക്കും. ഇവറ്റങ്ങൾ ഇത് കഴിക്കും, ഇത് കഴിച്ചിട്ട് ഇതിനെ ദഹിക്കില്ല, അതേപോലെ വിസർജിയായിട്ട് പുറത്തേക്ക് വരും. ആ വിസർജി എടുത്ത് അവർ ഉണക്കും, ഉണക്കി പൊടിച്ച് കലക്കി പാക്കറ്റിലാക്കി 10,000 കിലോന് 10,000 എന്ന് പറഞ്ഞ് അങ്ങനെ വിൽക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇങ്ങനെ ഈ കാപ്പിക്കുരു പുറത്ത് വരുമ്പോൾ അതിന് പ്രത്യേക മാറ്റങ്ങൾ വരാൻ കാരണം എന്ന് വെച്ചാൽ, വെരിക്കിൻ്റെ വയറ്റിനുള്ളിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾക്ക് ശേഷം പുറത്ത് വരുന്ന ഈ വേസ്റ്റ് അല്ലെങ്കിൽ വിസർജ്യം അതിന് വളരെയധികം സ്വാദ്, അതായത് നല്ല ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. രാസപ്രവർത്തനം മൂലം, വെരിക്കിൻ്റെ ശരീരത്തിനുള്ള വയറ്റിനുള്ളിൽ രാസപ്രവർത്തനം മൂലമാണ് ഇതിന് വലിയൊരു മാറ്റം വരുന്നത്. ഇത് ഫിലിപ്പീൻസ്, മലേഷ്യ, പിന്നെ ആഫ്രിക്ക പറഞ്ഞു, അതേപോലെ വടക്കൻ തിമൂർ, കിഴക്കൻ തിമൂർ എന്നീ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് വ്യവസായം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുടിക്കണം, ഇതൊക്കെ കേട്ട് പാരിക്കുമ്പോൾ കുടിക്കണം എന്ന് തോന്നുന്നത് തൃശ്ശൂരൊന്നും എത്തിയിട്ടില്ല, എറണാകുളം കൊച്ചിയിലൊക്കെ കാണുന്നുണ്ട്. നമ്മള് നമ്മുടെ കൂട്ടുകാരെ തമ്മിലെ കുടിച്ചിട്ടുണ്ട്, അത് 110 രൂപയ്ക്കാണ്. പക്ഷെ വളരെ ചെറിയൊരു ഗ്ലാസ്, വളരെ പകുതി ഉണ്ടാവുള്ളൂ, 110 രൂപ, വളരെ കോസ്റ്റ്ലിയാണ്. അപ്പൊ നല്ല ടേസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ഇവിടേക്ക് വിപണിയിലെത്തുന്നത് ഇതേപോലത്തെ ഫിലിപ്പീൻസ്, മലേഷ്യ, കിഴക്കൻ തിമൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വിപണിയിലെത്തുന്നത്. അവിടെ നിന്ന് തന്നെ വളരെ, ഞാൻ പറഞ്ഞു, 1 കിലോന് 10,000 something rupees വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഒരു ചായക്ക് എടുക്കുമ്പോൾ തന്നെ 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു സാധാരണ ഒരു 10 രൂപയുടെ ചായ കുടിക്കുന്ന പോലെ തന്നെയുള്ളു. പക്ഷെ ആ ഒരു 110 രൂപ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അധികം നമ്മൾ കുടിക്കാത്തത്. പക്ഷെ ആരെങ്കിലും ഇത് കാണുന്ന ഒരു വട്ടം എങ്ങനെ ട്രൈ ചെയ്യണം. ഞാൻ എന്തായാലും ഇനി കൊച്ചി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളും അതേപോലെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ ഇടാൻ ഞങ്ങൾ വായിക്കുന്നതാണ്. നല്ല കമന്റ്സ് ആണെങ്കിൽ ഞങ്ങൾ അതിനെ എപ്പോഴും തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പുതിയൊരു അനുഭവമാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ നിങ്ങൾക്കും. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.